Regi Lucas, ingene ibra aarobichathu pole aakranda rashtriyathinte prayoktavine vahikkanda endu karyam edathupakshathinum CPM inum undu seminar nadathan ippo congressil ninnu verayum aale kittumallo njangalkku nerathe ariyamayirunnu Thomas Masha varum ennennu innippo MV Jayarajan parnju ippo congressine pattichondirikkayirunnallo ennu mathramalla suswagatham samsthana secretary Kodiyeri Balakrishnan thanne parnju kazhinju. Alături de abilitățile noastre, vânzările care ne discută, câteva domnișoare nu vor avea problemă. Iepurile capitalist președinte Congresului, care atunci nu umplu dinainte Congresul Rașii, de pare bine vândut, bevarmată câteva domnișoare. Vectivele mai hați din arată noastre discuții, mari alături de am protestat și unii discuții care au India vreodată mai rolul ഈ രാജ്യത്തെ ജനങ്ങളും പ്രത്യേകിച്ച് കേരളത്തിലെ പ്രബുദ്ധരായ ഒരു ജനതയും വിശ്വസിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ സിപിഎമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ അവരുടെ പാർട്ടിയുടെ നയങ്ങളും മതേതര ഇന്ത്യയുടെയും കേന്ദ്ര സർക്കാരും കേരള പിന്നെ സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചൊക്കെ ഒരു സെമിനാറിൽ പ്രസംഗിക്കാൻ കൊടുത്ത അവസരം കെവി തോമസ് സാർ അത് സ്വയം ഏറ്റെടുത്തെങ്കിൽ അദ്ദേഹത്തിന്റെ ഉന്നത ജനാധിപത്യ മൂല്യവും മതേതര കാഴ്ചപ്പാടുമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ ഇവിടെ ഒരു കാര്യം ഇവിടെ പറഞ്ഞു പിന്നെ കേക്കരണാരനെ പോലെയൊക്കെ ഇവിടെ കൂട്ടി ഇട്ടു കേക്കരണാരൻ പോലും ഒരു കാലത്തിൽ പിന്നെ തന്റെ അവഗണനയുടെ മൂർത്തി വിഭാഗത്തിൽ അദ്ദേഹം നിരാശനായി ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടി രൂപീകരിച്ച ആളാണ് കെവി തോമസ് സാർ എന്ന് പറഞ്ഞ വ്യക്തി കേക്കരണാരന്റെ പ്രോഡക്റ്റ് ആണെന്നുള്ളതും കേരളത്തിലെ പല ആൾക്കാരും സംസാരിക്കുന്നുണ്ടെങ്കിലും കെവി തോമസ് സാറിനെ രാഷ്ട്രീയത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തിയ കേക്കരണാരാണെങ്കിലും കേക്കരണാരൻ എന്ന് പറയുന്ന തന്റെ രാഷ്ട്രീയ ഗുരു തന്റെ സ്വന്തം പാർട്ടിയെ വിട്ടുപോയപ്പോഴും അടിയുറച്ച കോൺഗ്രസ്സുകാരനായി നിന്ന ഒരു വ്യക്തിയാണ് കെവി തോമസ് എന്ന് പറയുന്ന ആള് ശരിയാണ് അദ്ദേഹം ഒരുപാട് പദവികളിൽ എത്തിയിട്ടുണ്ട് അദ്ദേഹം പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ബിജെപി സർക്കാരിന്റെ കാലത്ത് എന്തുകൊണ്ടാ അത് അദ്ദേഹത്തിന്റെ വ്യക്തിത്വമായിരുന്നു ബിജെപി സർക്കാരിന്റെ കാലത്ത് അങ്ങനെ ഒരു അക്കൗണ്ട് കമ്മിറ്റിയുടെ അത് പൊതുവേ പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു അല്ല ഞാൻ അതിലേക്ക് വരുന്നത് അതൊന്നും ഇടപെടാതിരിക്കൂ അതിലേക്ക് തന്നെ വരുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കെവി തോമസ് സാറ് പിന്നെ കേന്ദ്രമന്ത്രിയായിരുന്നു അദ്ദേഹം കേരളത്തിൽ മന്ത്രിയായിരുന്നു അദ്ദേഹം എം എൽ എ ആയിരുന്നു എം പി ആയിരുന്നു എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 27 വർഷം പാർലമെന്റിൽ എം പി ആയിരുന്ന ഒരാളാണ് അദ്ദേഹത്തിനെ മാറ്റി ഇപ്പോൾ ഈ പറയുന്ന വാഴ്ത്തപ്പെടുന്ന ആർക്കെങ്കിലും അന്ന് കൊടുക്കാമായിരുന്നല്ലോ അന്ന് കൊടുത്തില്ല അപ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കെ വി തോമസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിനെ പാർട്ടി അവഗണിച്ചുവല്ലെന്നൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് സി പി എമ്മിനെ സംബന്ധിച്ചോളം ഈ രാജ്യത്തെ ഏറ്റവും ഉന്നത രാഷ്ട്രീയ പാരമ്പര്യമുള്ളത് അവകാശപ്പെടുന്ന കോൺഗ്രസിനോട് അവരുടെ പിന്നെ പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ ഒന്നാം നിരയിൽ നിൽക്കാവുന്നതും ലോകപൗരനെന്നുള്ള നിലയ്ക്ക് ശശി തരൂരിനെയും അവരുടെ ഐ എൻ ഡി യുടെ സംസ്ഥാന പ്രസിഡന്റിനെയും ഈ വേദിയിലെത്തി അവർക്ക് പറയാനുള്ളതും ഈ രണ്ട് വിഷയത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള അവസരം കൊടുത്തപ്പോൾ അതിനെ നിഷേധിക്കാനുള്ള ഒറ്റ കാരണം കെ പി സി സി പ്രസിഡന്റിൻ്റെ അല്ലെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാരുടെ സമ്മർദ്ദം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ആരും നിഷേധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം വ്യക്തമായിട്ട് പറയാം ഇന്ന് ആ പാർട്ടി ഏതെങ്കിലും തരത്തിൽ അവരുടെ ഉന്നത നേതാവിന് പാർലമെന്റിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഈ കെ പി സി സിയുടെ ഔദാര്യം വേണം ഇല്ല എത്താൻ പറ്റത്തില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് എതിരെയോ അല്ലെങ്കിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിരിക്കുന്ന ദേശം ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ എതിരെയോ ഒരു വാക്ക് പോലും സംസാരിക്കാൻ പാടില്ല എന്നൊരു തിട്ടൂരമല്ലേ ഇതിൽ കൂടെ കൊടുത്തിരിക്കുന്നത് അത് വളരെ വ്യക്തമല്ലേ കാരണം സി പി എം എന്ന് പറയുന്നത് തൊട്ടുകൂടാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല 2017 ഈ തോമസ് മാഷിനെ ഒപ്പം തന്നെ അദ്ദേഹം കേന്ദ്രമന്ത്രി പദം അലങ്കരിച്ചിട്ടില്ല എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ദേശീയ പ്രസിഡന്റ് സ്ഥാനം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഘടകത്തിൻ്റെയും പ്രസിഡന്റുമായും സംസ്ഥാനത്തിൻ്റെ ഉന്നത രാഷ്ട്രീയ നേതാവും പ്രതിപക്ഷ നേതാവും മന്ത്രിയായിട്ടൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ എ കെ ജി സെൻറ്ററിൽ നടത്തിയൊരു സെമിനാറിൽ പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് എന്തുകൊണ്ടാണ് അന്ന് എ കെ സെൻറ്ററിൽ സി പി എമ്മിനോട് വിരോധമുണ്ടെങ്കിൽ എ കെ സെൻറ്ററിൽ പോയി താങ്കൾ പ്രസംഗിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് തിട്ടുവരുന്നില്ല ഓരോ കാലത്തും ഓരോ രാഷ്ട്രീയ സമീപനങ്ങളല്ലേ അദ്ദേഹത്തിന് അനുവാദം കിട്ടാതെ അദ്ദേഹം പോവാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണല്ലോ ചർച്ച ഞാൻ ആ വിഷയം ഒരിക്കൽ ചർച്ച ചെയ്താണ് ഞാൻ വരാം